കേറ്റോ ഈ കേറ്റം ഫുക്കറ്റിൽ എന്താ കേറ്റൊക്കെ ഹായ് ഇത് ഞങ്ങളുടെ താലിം സ്റ്റൈലത്തെ ഏഴാമത്തെ ഏഴല്ല എട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വേറൊരു ഇപ്പോൾ ഫുക്കറ്റിൽ തന്നെ വേറൊരു ഒരു ഹോട്ടലിലേക്ക് മാറുകയാണ്. കാരണം ഒന്ന് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ലാസ്റ്റ് രണ്ട് ദിവസം ഒന്ന് ചില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അതായത് സമാധാനമായിട്ടിരുന്ന് വല്ലതും വായിക്കുക, പാട്ട് കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ബീച്ചിലൊക്കെ ഒന്ന് കുളിച്ച് അതൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് ഞങ്ങളൊരു ബീച്ച് വ്യൂ ഉള്ള ഒരു ഹോട്ടലിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങി ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ നടന്നു പോകും, അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബൈക്ക് ടാക്സിയോ അല്ലെങ്കിൽ ഒരു ഇത് മേടിക്കും. ഇവിടെ ഒരു ചേട്ടൻ്റെ ടാക്സി വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലെയിനായിരുന്നു, ചെറിയ കേറ്റാട്ടാ, പക്ഷെ ബാഗും തൂക്കി നടക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല. ഞങ്ങൾ എത്താറായി, ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെടിയൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത, ഇവിടെ ഇവിടുത്തെ ബീച്ചാണ്. അപ്പോൾ ഇതേ കൂടെ നല്ല വ്യൂ ആണ്. വേഗം വാ, നടന്ന് നടന്നിട്ട് ഇങ്ങനെ ഒരു വ്യൂവിലേക്കായിട്ട് എത്തിയേക്കണേ. കിട്ടു സ്ഥലമാണ്, എല്ലാവരും ഈ പത്തോങ്ങിലേക്ക് പോകും, കാരണം പത്തോങ്ങിൽ ബീച്ചാണ് ഉള്ളത്, അതുകൊണ്ടായിരിക്കും തോന്നുന്നത്. പിന്നെ അവിടെ കുറേ നൈറ്റ് ക്ലബ്സ്, പാർട്ടിങ് തിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് കാമൻ ക്വയറ്റ് ഏരിയ ആണ്. എന്നാൽ നല്ല വ്യൂ ആണ്, നല്ലൊരു സ്ഥലമാണ്. നോ നോ നോ, താങ്ക് യു. അടിയിലൊരു കഫേ ഉണ്ട്, അപ്പം നമ്മൾ ഈ കഫേ കൂടെ കയറിയിട്ട് വേണം ഈ ഹോട്ടലിലേക്ക് പോകാൻ. അത് ഇവരുടെ തന്നെ കഫേയാണ്, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു സ്ഥലം, നല്ല രസമുണ്ട്, ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തത്. ലക്ഷ്മി ഓൾറെഡി നമ്മൾ കയറിപ്പോയി, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ കയറാമെന്ന് വെച്ചിട്ടിരിക്കുക. ഇതാണ് ഞങ്ങള് ഫൈനലി എത്തിപ്പെട്ട സ്ഥലം. അടിപൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം, സന്തോഷമായി. അപ്പൊ നല്ല വ്യൂ ഉണ്ട്. ഇതൊരു ഒരു റൂമല്ല, ഒരു ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ ഹാള് പോലെ, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു ടെറസും കൂടി ഉണ്ടെന്നാണ് പറയണേ. അതങ്ങനെയാണ് ഞാൻ വായിച്ചത്. ഇത് ഞങ്ങൾ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്തതാണ്. അപ്പൊ ഇതിനൊരു ടെറസും ഉണ്ട്, അപ്പൊ അതിൽ നിന്ന് നമുക്കൊന്ന് കാണാം. ഇത് കഴിഞ്ഞിട്ട് നടന്നു വന്ന ഭയങ്കര ക്ഷീണം, ഞങ്ങൾക്കതേ ആകെ വേർത്തിരിക്കുന്നുണ്ടല്ലേ. ഞങ്ങളെന്നാൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലെ ടെറസിലൊക്കെ പോയി നോക്കാം. നല്ല ഉച്ചപ്പുറ വെയിലാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്താം. ഇതാണ് ഞങ്ങളുടെ റൂഫ് ടോപ്പ്. അപ്പോൾ ഇത് പണ്ടൊരു ഒരു കോഫി ഷോപ്പോ അല്ലെങ്കിൽ ഒരു ബാർ കൗണ്ടറോ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഒരു സംഭവമായിരുന്നു. ഇവിടെ കുറേ ചെയേഴ്സ് കിടക്കുന്നുണ്ട്, കുറേ എന്താ പറയുക ടേബിൾ പോലത്തെ, പിന്നെ അംബ്രല്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തോ അവർ പണ്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അത് തന്നെയായിരിക്കും ചിലപ്പോൾ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ആ ഒരു റെസ്റ്റോറൻറ്റോ കോഫി ഷോപ്പ് എന്നു വെച്ചാൽ. നല്ല രസമുണ്ട് ഇവിടെ, നല്ല വ്യൂ ആണ്. താഴത്ത് കുറേ സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ സ്റ്റോൾസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി നോക്കും. ഞങ്ങൾ വന്നതിനേക്കാൾ കടൽ കുറേ ഇറങ്ങി താഴത്തേക്ക്, ഒന്നും ഉറങ്ങി എനിക്ക്, അതാണ് ഇത്ര വ്യത്യാസങ്ങൾ വന്നത്.
താമസിക്കുന്ന സ്ഥലത്തിന്റെ എക്സ്റ്റീരിയർ ഒക്കെ കണ്ടില്ലേ, കിടു സ്ഥലം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ഗൂഗിളിയോ എയർബിഎൻബിയിലോ ഒക്കെ നോക്കാവുന്നതാണ്. ബെയർഫൂട്ട് എന്നാണ് ഇതിന്റെ പേര്. കലിം ബീച്ചിലാണ്, ജസ്റ്റ് ബീച്ചിന്റെ തൊട്ടടുത്താണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ അതെ, ഞങ്ങൾ ഫുഡ് സ്റ്റോൾസിന്റെ അടുത്തെത്തി. ഈ കാണുന്നൊക്കെയാണ് സ്റ്റോൾസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. കുറച്ചേ ഉള്ളൂ, ഒരു 10-20 ഷോപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വാക്കിനും പോകുന്നുണ്ട് പ തോങ് ബീച്ചിന്റെ സൈഡിലേക്ക്. നടക്കാന്നാ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ കൊറേ നേരമായി കഴിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. നടന്നു പോകുമ്പോ ഒരു ഒരു സ്ഥലത്ത് സ്പിട്ട് വെച്ചേക്കുന്നു, അതായത് സ്പിട്ട് ഗ്രില്ല് ചെയ്ത സ്പിട്ട്. അപ്പൊ നമ്മളവിടെ ഈ അവരുടെ ഒരു ഒരു ട്രെയിനിന്റെ ഉള്ളില് വെള്ളത്തിൽ സ്പിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്യുക, അവരുടെ കൊടുക്കുക, അവരത് ഗ്രില്ല് ചെയ്ത് വിശറിയൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ചൂടാക്കി ഗ്രില്ല് ചെയ്ത് തരും. ഞങ്ങളെ കൂടാതെ ഇവിടെ ഒരു വേറെ കപ്പിളും കൂടി ഉണ്ട്, ഒരു റഷ്യൻ കപ്പിളാണ്. അവരും ഇത് തന്നെ ഓർഡർ ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, രണ്ടുപേർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. നോക്കട്ടെ, കിട്ടിയിട്ട് പറയും. കൊണ്ടുവന്നു പറഞ്ഞുള്ളൂ, സംഭവം തീർന്നു പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. അവരൊരു സോസ് ഒക്കെ ഒഴിച്ചിട്ടാണ് തന്നത്. അപ്പൊ ചേച്ചിക്ക് സോസ് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പെട്ടെന്ന് തീർന്നു, വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അതേപോലെ സാധനം തീർന്നു. അതിന് 80 ബാട്ടാണ് ഒരു സ്പീഡിന്. അപ്പൊ ഞങ്ങൾ 2 സ്പീഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, രണ്ടും ചട്ടപ്പെട്ടാന്ന് തീർന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഈ കൂന്തൽ എന്ന് പറയുന്ന ഐറ്റമാണ് സ്ക്വിഡ്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് ഓൺ ദ കലിം ബീച്ച് ഇവിടെ തീരുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് അധികം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ സൈഡിൽ ഒരു ഒരു ലൈൻ കാണുന്നില്ലേ, അതാണ് പാ തോങ് ബീച്ച്. അപ്പോൾ നമ്മൾ പാ തോങ് ബീച്ച് വരെ ഒന്ന് പോയി നോക്കുക. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇപ്പോൾ വയറൊന്നും അധികമില്ല സത്യമായിട്ട്. അതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒരു 3/4 വയറ് നടന്നിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കാം. നടന്ന് ഞങ്ങൾ പാ തോങ് ബീച്ചിലെത്തി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ സ്റ്റോൾസ് ഉണ്ടെന്നാണ് അറിയണത്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ കുറേ നടന്നു പോകുന്നു, കുറച്ചായിട്ടുള്ളൂ കേട്ടോ, ഇത്തിരി നടന്നിട്ടുള്ളൂ. വേറെ സ്ഥലത്തെത്തിപ്പോയി. അപ്പൊ ഇതും ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾസിന്റെ ഒരു ഒരു ലൈനാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി പരിഷ്കാരികളുടെ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പക്ഷെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഇതൊന്ന് കണ്ടു നോക്കാലോ. ഓയിസ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓയിസ്റ്റർ. പിന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത് ക്രാബാണ്.
ഇതില് ബോണൊന്നുമില്ല, ജസ്റ്റ് മീറ്റ് മാത്രം വെച്ചിട്ടുള്ള ഇതാണ്. ഒപ്പം രണ്ട് സോസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത്. കഴിഞ്ഞു, ഞങ്ങളങ്ങനെ പതുക്കെ നടക്കാണ് വീട്ടിലേക്ക്. ഐ തിങ്ക് സൈലന്റ്ലി ഇനി അധികം വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് കാണിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് വീണ്ടും വേറെ വേറെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ആദ്യം വരും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അണ്ടിൽ ദെൻ, താങ്ക് യു സോ മച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതിന്. ബൈ ബൈ.